ഹലോ ഏഷ്യനെറ്റ് വ്യൂവേഴ്സ് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ആദ്യം തന്നെ എല്ലാവരും ലഞ്ച് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. നമ്മളിപ്പോ താജൻ ബേക്കറി ആണ് 3:30 കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ കൂടെ എല്ലാവരും ലൈവിൽ വരാനുള്ളൊരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ മൂവിയുടെ ആക്ട്രസ് ആയ ലെന ആണ് മെയിൻ ക്യാരക്ടർ. എല്ലാവർക്കും ലെന ആൻഡ് രഞ്ജിത മേനോൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഐ വെൽക്കം ബോത്ത് ഓഫ് ദം. ലെന, ഹലോ, ഹായ്. ഹായ്, ഹായ് എവരിവൺ. Hi and happy Easter to everyone. So happy to be able to get to speak to all of you. Ellavaru comment lunch ka kaiyittirikkalle adhe ellarum kaiyinnullu ellavarude veetiyappa aagoshangal okke engane undayirunnu nu theerchayittu nammale arikkanam nammale live pogu Ranjitha undu nammude kude Ranjitha full mate red Hello, hi, namaskaram everyone. Happy Easter to all. ലഞ്ച് കഴിഞ്ഞു അല്ലേ? ലഞ്ച് കഴിഞ്ഞു. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെ അതെ അതെ, ഇനിയിപ്പോ സിനിമ കാണാൻ വേണ്ടു. അതെ, സിനിമ മൂവ്മെന്റിലേക്കാണ്. അപ്പൊ ലെന, എന്താണ് ലെന ഇത്? സാജൻ ബേക്കറി ആകെ മൊത്തം ബേക്കിങ്ങിലേക്ക് മാറിയോ ലെന? എന്റെ അമ്മ അല്ലെങ്കിലേ ബേക്കറാണ്. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് അമ്മ പ്രൊഫഷണൽ ബേക്കറാണ്. അപ്പൊ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ ബേക്കിംഗ് കാണാറുള്ളതാ. അപ്പൊ സാജൻ ബേക്കറിയിലെ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ടിരുന്നു. ഇല്ല, ഞാൻ ബേക്ക് സാധനങ്ങൾ കഴിക്കില്ല, ഞാൻ സ്വീറ്റ് കഴിക്കില്ല, ഞാൻ മൈദ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അത് കുറച്ച് നാളുണ്ടായുള്ളൂ, തകർന്നുപോയി. സിനിമ കാണുമ്പോ അറിയാം, ഇന്നിപ്പോ 3:30 ഏഷ്യാനെറ്റില് സാജൻ ബേക്കറി നിങ്ങൾ കാണുമ്പോ തോന്നിയില്ല. അല്ല, ഞാനൊരു ചെറിയ ബിഹൈൻഡ് ദ സീൻസ് എന്താ പറയാ, ഒരു ക്വർക്കി സാധനം പറയാം. എന്നെ വാച്ച് ചെയ്താൽ പടത്തിലെ ചില സീനുകളില് ഞാൻ ഭയങ്കര സ്ലിം ആയിരിക്കും. പടത്തിന്റെ ചില സീനുകളിൽ എന്റെ കോസ്റ്റ്യൂം ഒക്കെ നല്ല ഫിറ്റിംഗ് ആയിരിക്കും. അത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഡ്യൂറേഷനിലുണ്ടായ ചേഞ്ച് ആണ്. ഞാൻ ആക്ച്വലി ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ നല്ല സ്ലിം ആയിരുന്നു. അപ്പൊ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല ലൂസ് ഫിറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മള് ഡിസംബറിലാണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ക്രിസ്മസിനോട് അടുത്ത് തുടങ്ങിയപ്പോ കാണാനുണ്ട്. അതായത് സിനിമ കാണുമ്പോ അറിയാം, ഇന്ന് 3:30 സിനിമ കാണുമ്പോ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും സാജൻ ബേക്കറിയുടെ എഫക്ട്. അത് ശരി. എന്തായാലും ഭംഗി ഒട്ടും കുറഞ്ഞിട്ടില്ല, അതോട് ഞങ്ങള് ഹാപ്പിയാണ്. എന്തൊക്കെയുണ്ട് ഇതിൽ ആക്ച്വലി ബിഹൈൻഡ്? എന്താ പറയാ, റോളിനെ കുറിച്ച് ഞാൻ കൂടുതലും ചോദിക്കുമ്പോ എല്ലാരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നാലും ഒരു റോളിന്റെ ഒരു ചെറിയൊരു ജിറ്റും കൂടി പറഞ്ഞുതരണം രഞ്ജിത്തയുടെ റോൾ. ഇത് സാജൻ ബേക്കറി സിൻസ് 1962 എന്നുള്ളത് സാജന്റെ സാജന്റെ മക്കളായ ബോബിൻ ബെക്സി ഇവരുടെ കഥയാണ്. പിന്നെ ഇവരുടെ ഒരു അമ്മാച്ചൻ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു പാവം പെൺകുട്ടിയാണ് ഈ മെറിൻ. ഇന്ന് എന്തായാലും സിനിമ കാണാൻ പോവല്ലേ. ഞാനായിട്ട് ഇത്ര പറയുന്നുള്ളൂ, രഞ്ജിത ഇതുവരെ പറഞ്ഞ ബാക്കി എല്ലാത്തിലും കുഴപ്പമില്ല. മെറിൻ പാവം പെൺകുട്ടി അല്ല. എന്ത് മാത്രം പറയുന്നത്? സീരിയസ്ലി, നമ്മള് സിനിമ ഞങ്ങൾ അഭിനയിക്കുമ്പോ എനിക്ക് രഞ്ജിതയുടെ കൂടെ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ അഭിനയിക്കാൻ. അപ്പോ ആ സമയത്ത് എനിക്ക് അറിയാൻ പറ്റിയില്ല. പക്ഷെ റിയലി ഐ തിങ്ക് രഞ്ജിത ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആസ് മെറിൻ. മെറിൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മള് ഡെഫിനറ്റ്ലി ലൈക്ക് അത് പറയേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നമ്മള് ജനറലി കാണാത്ത ഒരു ഷെയ്ഡ് ഓഫ് ക്യാരക്ടറാണ്. നമ്മള് മലയാള സിനിമയിലും അല്ല, യൂഷ്വലി ഒരു സിനിമയിലും കാണിക്കാത്ത ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള അത് അങ്ങനെ തന്നെ പച്ചയ്ക്ക് കാണിക്കുന്ന ഒരു ക്യാരക്ടറൈസേഷൻ വളരെ റെയറാണ് സിനിമയില്. അത് അത്രയും ഒത്തന്റിക് ആയിട്ടും നമ്മളെ ഒട്ടും മുഷിപ്പിക്കാതെ ആ ക്യാരക്ടർ പ്രസന്റ് ചെയ്യാൻ എളുപ്പമല്ല. ലൈക്ക് ഇറ്റ്സ് ഇസ് എ ചലഞ്ച് ഫോർ ആൻ ആക്ടർ. ആൻഡ് ഐ തിങ്ക് രഞ്ജിത ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അതെ, ഫോണിലോ എങ്ങനെ ആയാലും മെറിൻ മെറിൻ ആണ്.
അപ്പൊ നമുക്ക് സിനിമ കണ്ട് കഴിയുമ്പോ നമുക്ക് മെറിനെ മറക്കാനും പറ്റില്ല. നമുക്ക് മനസ്സിലായി ഈ കഥ മുഴുവൻ ഉണ്ടായത് മെറിൻ കാരണം. എങ്ങനെയായിരുന്നു പറഞ്ഞത്? ബിഹൈൻഡ് ദ സീൻ കെമിസ്ട്രി ഞങ്ങള് മൂന്നുപേരും ഇപ്പൊ ഒരുമിച്ചായിരുന്നു. ഐ മീൻ ഞങ്ങൾക്ക് എനിക്ക് ലഞ്ചേറ്റ് ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് എന്തൊരു വിഷമമുണ്ട്. ഇറ്റ് വാസ് റിയലി നൈസ്. അത് തന്നെ ചീത്ത പറയുന്ന സീനാ, എനിക്ക് അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലെങ്കിൽ അതെ, ആദ്യം തന്നെ ചീത്ത പറയുന്ന സീനാ, അത് മാത്രമേ ഉണ്ടായിരുന്നതും. പക്ഷെ ഐ എം റിയലി ഇപ്പൊ ലെറ്റ് മീ കം ടു ദാറ്റ് പോയിന്റ് ഫസ്റ്റ്. ചേച്ചിയുടെ ചേച്ചിയെ മാത്രം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൊരു ബെറ്റർ ആക്ട്രസ് അല്ലെ. അന്നും ഇന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന മലയാളത്തിന്റെ അവിഭാജ്യ ഘടകമായ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു കോംപ്ലിമെന്റ് കിട്ടിയത് എനിക്ക് ഐ എം റിയലി ഒബ്ലൈജ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ മരുന്ന് ഇങ്ങനത്തെ ക്യാരക്ടർ ഒന്നും അറിയണമെന്നുണ്ടായിരുന്നില്ല. ഡയറക്ടർ പറഞ്ഞു ഏകദേശം ഒരു രൂപം കിട്ടി പറ്റാവുന്ന രീതിയിൽ ചെയ്തു അത്രയെന്നും. And chemistry, it was really fun. Ellarum kodi, I mean, it was nice. Enikku then learning aayirunnu more than fun. Enikku beginner aanu definitely, so I had to learn so much from all of them. So it was, I would never ever forget this experience. And for such a nice experience, I always like to cherish for a lifetime. Athre parayanallo njangalku aarkum marakkan pattilla Sajan Bakery-de shooting samayam oru pakshe റാന്നിയില് ഷൂട്ട് ചെയ്തൊരു പടം എന്ന നിലയ്ക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വളരെ മാറിയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. റാന്നിയിലെ ടൈമിങ്ങും എല്ലാം ശരിക്കും പറഞ്ഞാല് നമ്മുടെ തനി മലയാളി അല്ലെങ്കിൽ തനി കേരളം എന്ന് പറയുന്ന ഫീലിംഗ് കിട്ടുന്ന സ്ഥലമാണ് റാന്നി. അപ്പൊ അവിടെ ഷൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങളും മൂന്നുപേരും തമ്മിലുള്ള ഇക്വേഷൻ ഭയങ്കര രസമാണ്. അതായത് ക്യാരക്ടർ വൈസും അതെ, ഞങ്ങൾ പേഴ്സണലി സംസാരിക്കുമ്പോഴും അജുവിന്റെ സ്വഭാവം ഏത് നേരം നമ്മുടെ രഞ്ജിതനെ ഇങ്ങനെ ചൊറഞ്ഞോണ്ടിരിക്കും, എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ തമ്മിൽ ഇങ്ങനെ ചൊറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ഞാൻ അതിന്റെ ഇടയില് ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് ഒട്ടുമിട്ട് കൊടുക്കില്ല സിനിമയില്. സിനിമയിൽ ഒട്ടും അങ്ങനെ അല്ല കേട്ടോ, സിനിമ അത് കാണാൻ എന്തായാലും. ഇതെങ്ങനെയാ രഞ്ജിതായിരിക്കും എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടത്? സാജൻ ബേക്കറി എന്നുള്ള ഈ ടീമിന്റെ കൂടെ എങ്ങനെയാണ് ഈ സിനിമയിലായിട്ട്? മീൻസ് എനിക്ക് ഞാൻ ആക്ട് ചെയ്യാറുണ്ട്. സോ അതെ, അപ്പൊ ആക്ട് കഴിഞ്ഞിട്ട് അല്ല ആ ഒരു ആഡ് ഐ തിങ്ക് അതെ, സോ ദാറ്റ്സ് ആക്ട് ചെയ്തായിരുന്നു. സോ അജയത്തിനായിട്ട് ഒരു ആക്ട് ഞാൻ ചെയ്തായിരുന്നു ക്ലാസിക് ഫർണിച്ചറിന്. അപ്പൊ അത് കണ്ടിട്ടായിരിക്കും ഡയറക്ടർ ചന്ദു എന്നെ വിളിച്ചതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആക്ച്വലി ഞങ്ങൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നെ ആദ്യം മീറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയത്. പിന്നെയാണ് സാജനിലോട്ട് എത്തിയത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ആസ്ക് ഡയറക്ടർ. ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ഒരാളല്ല, എനിക്ക് എരിവുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം. ഈ പരിപ്പുവട അല്ല ബേക്കറി അതും ആവാലോ, പരിപ്പുവട അത്തരം സാധനങ്ങൾ. അതെ അതെ, അത്തരം സാധനങ്ങൾ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് ഷൂട്ടിനിടയിൽ ലനച്ചേച്ചി സാജൻ ബേക്കറിയിൽ തന്നെ ഒരു പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടാവും? മറ്റേ ജെറി ഗോൺ മാഡ്, which is a cheese crackers ana, which she introduced, and then it became a staple diet for everyone. ellavarum adike amma 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 kore kittittundalle kaipunne okka alku idu kaipinte ellane ee marketil kalikkan kollavunna endokke undo nu bhayangaraite gaveshanam cheyittullond. And also padaga priya analle nalla padaga alla fooding mathrame ullu. ആരെങ്കിലും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ കഴിക്കും. അത് അമ്മ ഇങ്ങനെ ശീലിപ്പിച്ചിട്ടാണ് എന്തായാലും. That was another very nice experience we had. Christmas ayirunnu aa samayathe, December la ayirunnu. So lanchichide sondam amma sondam kai kondu bake idu cake njangal kaichu vannirunnu. So delicious. So we all had a real feast with that. And I still remember that taste. അടുത്ത് ഞാൻ എനിക്ക് ചോദിക്കട്ടെ, ഈ ബെറ്റിന്റെ ക്യാരക്ടർ, ബെറ്റിയുടെ ക്യാരക്ടർ ലൈക് കുറച്ചൊരു എന്താ പറയാ ഹാപ്പി ഗോ ലക്കി എന്നുള്ളത് പറയാം, പക്ഷെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ അല്ലേ എപ്പോഴും ചെയ്തോണ്ടിരുന്നത്? ഒരു ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എന്നിടയ്ക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് മറക്കാൻ തന്നെ പറ്റില്ല. ഈ ക്യാരക്ടർ മറക്കാൻ പറ്റുന്നതല്ല, പക്ഷെ കുറച്ചും കൂടി ഒരു വേറൊരു റോളാണ് അല്ലെ ഇതിൽ കിട്ടിയിരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാല് വളരെ നോർമൽ ആയിട്ടുള്ള, നമ്മൾ ആക്ച്വലി റിയൽ ലൈഫിലും
കാണുന്ന ഒരുപാട് ആൾക്കാരെ പോലെയാണ്. അതായത് ജീവിതത്തില് നമുക്ക് വേണ്ടാത്തത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം, എന്നാൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അറിയൂല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. അപ്പൊ നമുക്ക് വേണ്ടാത്തത് എന്താണെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ എങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേണ്ടാത്തത് മാത്രം എല്ലായിടത്തും കണ്ടോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ ബെറ്റ്സി അങ്ങനത്തെ ഒരു വളരെ നോർമൽ ഡേ ടു ഡേ, അതായത് നമ്മുടെ ഒരു 80-90% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് വിമെനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. എന്നുവെച്ചാൽ ബെറ്റ്സിക്ക് ലൈഫിൽ എന്തൊക്കെ വേണ്ടാന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അറിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സ്ത്രീയുടെ ഫ്രസ്ട്രേഷൻസും അവരുടെ അവർക്ക് എല്ലാത്തിനും കൂടും ദേഷ്യവും എല്ലാത്തിനും ഇറിറ്റേഷനും ത്രൂ ഔട്ട് അങ്ങനത്തെ ക്യാരക്ടർ അറിയുമെന്ന് നമ്മള് കാണുന്ന ഒട്ടുമിക്കാണ്. അവർക്ക് തന്നെ അറിയില്ല അവരുടെ ഫ്രസ്ട്രേഷന്റെ സ്ട്രെസ്സിന്റെ കാരണം എന്താണെന്ന്. പക്ഷെ അതിന്റെ റിയൽ കാരണം അവർക്ക് ലൈഫിൽ എന്താ വേണ്ടെന്ന് അറിയില്ല. ഒരു നിമിഷത്തിൽ ഈ സിനിമയുടെ പ്രോഗ്രഷനിൽ നമ്മൾ കാണും ഈ ഫ്രസ്ട്രേഷൻ മാറുന്ന എങ്ങനെയാണെന്ന്. അപ്പൊ സത്യത്തിൽ എനിക്ക് സിനിമകൾ ഇഷ്ടമുള്ളത് വെൻ സിനിമ ടച്ചസ് ഓൺ റിയൽ ലൈഫ് ആൻഡ് ഇറ്റ് ആക്ച്വലി ടെൽസ് യു ഹൗ യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ വലിയ കോലാഹലം ഒന്നും ഉണ്ടാക്കാതെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന ഞാനിപ്പോ ഇങ്ങനെ സ്റ്റക്കാണ്, ഇതിന്ന് മാറണമെങ്കിൽ അതിന് ഞാൻ ഒരുപാട് എല്ലാം കൂടെ നശിപ്പിക്കേണ്ടി വരും, എന്റെ ജീവിതം ആദ്യം തൊട്ട് എല്ലാം അവസാനിപ്പിച്ച് ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും എന്നൊക്കെ വിചാരിക്കും. വേണ്ട, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. അതിന് ഒരു കാര്യം, മെയിൻ കാര്യം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണം. വാട്ട് ഡു യു വോണ്ട്? അപ്പൊ ആ വളരെ സിമ്പിൾ ഡേ ടു ഡേ ലൈഫിൽ എല്ലാവരും നേരിടുന്ന പല പ്രശ്നങ്ങളും വളരെ സിമ്പിളായിട്ട് കോർത്തിണക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരു വലിയ സസ്പെൻസ് ത്രില്ലർ കൈൻഡ് ഓഫ് പ്ലോട്ട് ഒന്നുമല്ല. പക്ഷെ അതേസമയത്ത് ഇതിൽ ചെറിയ ചെറിയ സസ്പെൻസ് ഉണ്ട്, നമ്മുടെയൊക്കെ ലൈഫ് പോലെ ചെറിയ ചെറിയ സസ്പെൻസ്, ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ഇണക്കങ്ങൾ, ചെറിയ പിണക്കങ്ങൾ, അത്രയൊക്കെ തന്നെ ഉള്ളു. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ടു ലൈഫ്. രഞ്ജിത, നമ്മുടെ ഈ ലൊക്കേഷനില് നമ്മുടെ എന്താ പറയാ, മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടായി കാണുമല്ലോ എന്തായാലും അല്ലെ? അതെന്തായിരുന്നു? അങ്ങനെ മറക്കാനായിട്ടുണ്ടോ? മേ ബി ഐ തിങ്ക് ലഞ്ചിശി എന്താ പറയണ്ടേ? അല്ല, എല്ലാം പറയാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ഇതിന് ഫിലിമിന് പോയായിരുന്നു. ദാറ്റ് വാസ് റിയലി നൈസ്. ഞങ്ങള് അവിടെ തിയേറ്ററിൽ വെച്ച് അവിടെ റാണിയുടെ അന്ന് ഹെലൻ കളിച്ചോണ്ടിരിക്കായിരുന്നു. പക്ഷെ ഞങ്ങള് സിനിമ കാണാൻ പോയായിരുന്നു. അപ്പൊ അതിനകത്ത് പോയി ഇതും കഴിക്കലായിരുന്നു, ഫുഡിംഗ് ആയിരുന്നു പരിപാടി. ഒന്ന് രണ്ടു പേരല്ലോ എന്തായാലും മറക്കാനാവാത്ത ഓർമ്മകളുണ്ട്. അതായത് അജുവും ഞാനും രഞ്ജിതനെ വിളിക്കുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് എന്നാണ്. അതായത് സത്യത്തില് ഗൗരിയുടെ സ്ഥാനത്ത് രഞ്ജിതനെ ഇരുത്തി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഭയങ്കര ഗംഭീരാവും. എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മിടുക്കിയാണ് രഞ്ജിത്. അത് രഞ്ജിത് ചെറിയ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണമെങ്കിൽ ആള് നമ്മൾ രണ്ടുപേരോട് ചോദ്യങ്ങൾ ചോദിക്കും. അത് ഇവര് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പാകത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കും. ഇവർ രണ്ടുപേരും ഇവര് ഒരു വിധത്തില് മേ ബി കൈൻഡ് ഓഫ് റാഗിങ് ചെയ്യണം. സോ ഞാൻ എന്റെ ഇന്നസെൻസ് കാരണം അയ്യോ ഇതെന്താണ് അതെന്താണ്, അപ്പൊ അത് അവര് കളിയൊക്കെ കാത്തിരിക്കുകയാണ്. ഇതാണ് സത്യത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും സാജൻ ബേക്കറിയുടെ ബിഹൈൻഡ് ദ സീൻസ് മറക്കാൻ പറ്റാത്ത കാര്യം. ഞങ്ങള് രഞ്ജിത ബേസിക്കലി എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ക്യൂറിയസ് ആയിട്ടുള്ള, ഭയങ്കര എല്ലാ ജെന്യുവൻ ആയിട്ടുള്ള ചോദ്യങ്ങളാ ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ആ ചോദ്യത്തിന് വീണ്ടും അടുത്തൊരു ചോദ്യം തരം ഉത്തരം പറയും. കണ്ടോ കണ്ടോ, ചോദ്യം ചോദിക്കും. ഇവരത് എൻജോയ് ചെയ്യുമ്പോ ഞാനത് അറിഞ്ഞില്ല. ഞാനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇവരത് ഗെയിം ആക്കി കൊണ്ടുപോയി. അതോടുകൂടി ഞാൻ നിർത്തി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഭയങ്കര ഫൺ സംഭവമായിരുന്നു. നല്ല രസമുണ്ട് ഇത് കേൾക്കുമ്പോ തന്നെ. ആ ബിഹൈൻഡ് ദ സീൻസ് ഐ കാൻ ജസ്റ്റ് ഇമാജിൻ അല്ലെ, ലൈക്ക് ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കാൻ രഞ്ജിത, ഒരു ഏറ്റവും കൂടുതൽ ടേക്ക് പോയ ഒരു സീൻ ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ടേക്ക് പോയൊരു സീൻ ഒന്ന്, അതാണ് എനിക്ക് ഏറ്റവും വിഷമമായത്. ആ സീന് കുറെ ഒരു സോങ് കട്ടാണത്. ഞാന് ഒരു വിൻഡോന്റെ അടുത്ത് വന്ന് ഒരു മാഗസിൻ ഉണ്ട്,
അത് ജസ്റ്റ് ഒന്ന് എറിയുന്നു ടേബിളിലോട്ട്. അത് കറക്റ്റ് ആയിട്ട് അവിടെ സൈഡിൽ കോർണറിലോട്ട് ക്യാമറ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ നോക്കാതെ എറിയണം, കറക്റ്റ് ആയിട്ട് ആ പൊസിഷനിൽ അത് കാണുന്ന രീതിയിൽ വീഴണം. അത് ഞാൻ കുറെ കഷ്ടപ്പെട്ട് കുറെ ടെക്സ്റ്റ് പോയി, പക്ഷെ അത് റിലീസായി വന്നപ്പോ ചെറിയൊരു സീനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇഷ്ടം ഇതിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. പിന്നെ ഓൾസോ ഒരു ബേക്കറി സീൻ ഉണ്ടായിരുന്നു. ഞാനും അജുൻ അദ്ദേഹം ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ആർഗ്യുമെന്റ് ആയി, അതും ഒരുപാട് ടേക്സ് പോയായിരുന്നു. അത് ബിക്കോസ് വൺ സ്ട്രെച്ചിലാ ഡയലോഗ് മുഴുവൻ പോയിരുന്നു. അപ്പൊ ഞാൻ എന്റെ തൃശ്ശൂർ സ്ലാങ് ഇടയ്ക്ക് കയറി വരായിരുന്നു. സോ അതുകൊണ്ടും പല കാരണങ്ങളാലും ആ ടേക്സും കുറച്ച് പോയി, ബാക്കിയെല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല. എന്റെ ലൈഫിൽ ഭക്ഷണമായിട്ട് എന്തു പറഞ്ഞാലും അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ്, അമ്മ ഉണ്ടാക്കുന്നതിലോ ഏറ്റവും ഫേവറേറ്റ് ഫുഡോ? എനിക്ക് ആ സാധനങ്ങളിൽ ഇപ്പം ഞാൻ അമ്മ ഉണ്ടാക്കുന്ന എല്ലാത്തിനും പോയിട്ട് ഇതില് മൈദക്ക് പകരം ായിട്ടുള്ള അല്ലെങ്കിൽ അമൺ ഫ്ലവർ ഇട്ട് അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അമ്മ എന്താന്ന് വെച്ചാ പഞ്ചസാര ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ പഞ്ചസാര മൈദ ഒക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാക്കും, എന്നിട്ട് എനിക്ക് വേണ്ടി ശർക്കരയും ആമൺ ഫ്ലവറോ ഗ്ലൂട്ടൻ ഫ്രീ ഫ്ലവർ ഒക്കെ വെച്ച് ഒരു സാധനം ഉണ്ടാക്കും. എന്നിട്ട് അവസാനം ഞാൻ ഇതും കഴിക്കും അതും കഴിക്കും. അതാണ് മെയിൻ പ്രശ്നം. അമ്മയെ കുറച്ചും കൂടി എന്താ പറയാ, ഹൈ എന്താ പറയാ, എക്കോ ഇതാക്കിയല്ലേ? അല്ല, ഇത് എനിക്ക് വലിയ രീതിയിൽ തന്നെ ഞാൻ അമ്മയുടെ ബിസിനസ്സിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കണം. ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, അത് കൊള്ളാം എന്തായാലും. പിന്നെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഓൺ സ്ക്രീനിൽ അടിപിടി കുറെ ഉണ്ടല്ലോ അജു വർഗീസുമായിട്ട്, ഫുൾ ടൈം അടിപിടി, അതുപോലെ ബാക്കിലും ഉണ്ടായിരുന്നോ അതോ ഒരു അടിപിടിയുടെ ഇടയിൽ നിങ്ങൾ ഫുൾ ചിരിച്ച് മറിഞ്ഞ് കളിക്കുന്ന സംഭവം? ഞങ്ങൾ ആക്ച്വലി അജുവായിട്ട് സംസാരിക്കുമ്പോ ഞങ്ങൾ വളരെ നല്ലൊരു ടീമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ബോബനും ബെച്ചിയും തല്ലുകൂടുന്ന ഒരു വലിയ സീനുണ്ട്. അത് സിനിമയിൽ കാണുമ്പോൾ മനസ്സിലാവും വലിയൊരു വഴക്കുണ്ടായി. എന്ന് വെച്ചാൽ വീട്ടിലിരുന്നിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ചീത്തവളിയും ബഹളമാവുന്ന, ആ ബഹളം നാട്ടുകാർ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ടിവിയിൽ പോയ വോളിയം കൂട്ടും, അമ്മാച്ചൻ ടിവിയുടെ വോളിയം കൂട്ടും, അങ്ങനെ ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ആ നിമിഷം മുതല് പിന്നെ ഞങ്ങൾക്ക് ആ തല്ലുകൂടുന്ന താളം മാറ്റാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ വെറുതെ വാർത്താനം പറഞ്ഞാൽ പോലും അതൊരു തർക്കത്തിന്റെ മുകളിലായി. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു അജുവായിട്ട് വഴക്ക് കൂടാൻ. ഈ ലോകത്തുള്ള ഏറ്റവും നല്ല വഴക്ക് കൂടലാ, ഉരുളയ്ക്ക് ഉപ്പേരി കിട്ടുകയും ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടും അങ്ങോട്ടും നല്ല തർക്കമായിരുന്നു ത്രൂ ഔട്ട്, പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്. സിനിമയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോഴാണ് ഞങ്ങളത് വൈൻഡപ്പ് ആയത്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇടുക, കളിയാക്കുക, ഇത് തന്നെയായിരുന്നു. അജു വർഗീസ് എപ്പോഴും ഈ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ശരിക്കും റിയൽ ലൈഫിൽ ആൻസർ പറയുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിലും ലൈക്ക് ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ ഇത് തന്നെ ആയിരിക്കും അല്ലെ സംഭവം? അല്ല, ബെറ്റിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ശരിക്കും ലെനയുടെ ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ആക്ച്വലി ഇല്ലാന്ന് തോന്നുന്നു. വളരെ വളരെ എന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ാണ് ബെറ്റ്സിക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്ന് അറിയില്ല. ബെറ്റ്സിക്ക് എല്ലാത്തിനോടും ദേഷ്യവും എല്ലാത്തിനോടും ഇറിറ്റേഷനും ആണ്. ഞാനിതിന്റെ അബ്സല്യൂട്ട് ഓപ്പോസിറ്റാണ്. എനിക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്ത് ശ്രദ്ധിക്കില്ല, എനിക്ക് വേണ്ടതിന് മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഉണ്ടെങ്കിൽ ആ ഫ്രസ്ട്രേഷനുള്ള കാര്യം എന്റെ ലൈഫിൽ നിന്ന് മാറ്റാൻ, അല്ലെങ്കിൽ ഞാൻ ആ ഫ്രസ്ട്രേഷനുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറാൻ നോക്കുന്ന ഒരാളാണ്. അതേപോലെ കണ്ടിന്യൂസ്ലി എല്ലാവരൊക്കെ വഴക്ക് കൂടി ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ, സെയിം ക്യാരക്ടർ ഒന്നും അല്ലാത്ത ഒരാളെ കാണിക്കാനായിട്ട് സ്ക്രീനിൽ. അതാണ് ഏറ്റവും ഈസി എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെന്താണ് പാട്. ഓ, അത് ശരി. നമുക്ക് നമ്മളെ പോലിരിക്കുന്ന ക്യാരക്ടർ ചെയ്യാനായിരിക്കും ഏറ്റവും സെൽഫ് കോൺഷ്യസ് ആവും. നമുക്ക് വേറൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ, നമുക്കത് ഡിസ്കവർ ചെയ്യാനും നമുക്ക് നന്നായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ട്. ഇപ്പൊ മെറിൻ എനിക്ക് തോന്നുന്നു രഞ്ജിതയായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്റെ അതായിരുന്നു, മെറിനും രഞ്ജിതയായിട്ട് എന്താണ് സിമിലാരിറ്റി? ഒരു ബന്ധവുമില്ല. ക്യാരക്ടർ മനസ്സിലായില്ലേ?
മെറിന്റെ ക്യാരക്ടറിനെ പോലെ സാമ്യം ഉണ്ടെന്ന് പറയാനാണ് നമ്മൾ പഠിക്കും. അതെ അതെ, അല്ല മെറിൻ ഒരു ഒരു പ്രത്യേക ക്യാരക്ടറാണല്ലേ, നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കാണുന്നില്ല അല്ലെ. ഞാൻ എനിക്കറിയില്ല റിയൽ ലൈഫിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഷീസ് പെന്തക്കോസ്റ്റ് ഗേൾ ആണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് നിൽക്കുന്ന എന്നാ അല്ലെ, അങ്ങനത്തെ ഒരു ഗേൾ ആണ്. ആൻഡ് ഓൾസോ ഷീസ് ക്വൈറ്റ് ഒരു ക്വർക്കിയാണ്, കുറച്ചൊരു ഇതുണ്ട് തോന്നുന്നു ചില സമയത്ത് എങ്ങനെ അല്ല, സംതിങ് ഷീസ് വെരി അല്ലേ, യു നെവർ നോ മെറിന്റെ ആക്ഷൻസ്. സോ എന്റെ അങ്ങനെയല്ല, ഐ എം വെരി യു കെൻ ഐ മീൻ ഞാൻ അങ്ങനെയല്ല, ഐ എം വെരി സ്ട്രേറ്റ് ഫോർവേഡ്. സോ ബേസിക്കലി വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലായിട്ട് അല്ല, മെറിൻ ഒട്ടും സ്ട്രേറ്റ് ഫോർവേഡ് അല്ല, പക്ഷേ ഷീ ഹാസ് ഹെർ ഓൺ സ്റ്റാൻഡ്. She's quite bold. ആ ഒരു സംഭവം, and she knows what she wants and she knows how to get it done. അങ്ങനെ ഒരു സംഭവം. അതാണ് ബെറ്റ്സിയും മെറിനും തമ്മിലുള്ള വലിയ കോൺട്രാസ്റ്റ്. അതാണ് മെറിൻ ഏത് സിറ്റുവേഷനിലാണോ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണ്. ബെറ്റ്സി ആ ഫ്രസ്ട്രേഷന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് അതുപോലെ നമ്മുടെ ചൈൽഡ്ഹുഡ് ടൈമില് ഇതുപോലെ ബേക്കറി ഐറ്റംസ് ഇഷ്ടം, മധുരം അല്ല കൂടുതൽ ഇഷ്ടമെങ്കിലും ഞാൻ ചോദിക്കണം, ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ ഫേവറേറ്റ് എന്ന് പറയാൻ രഞ്ജിത്തേട്, എന്താണ് ഇപ്പോഴും അപ്പോഴും പരിപ്പോഴാന്ന് പറയരുത്. എനിക്ക് എരിവുള്ള സാധനങ്ങൾ വേണമെങ്കിൽ, സത്യം എനിക്ക് ബേക്കറി ഐറ്റംസ് അത്ര താല്പര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും ആയി ശ്രീകൃഷ്ണ സ്വീറ്റ്സ് എന്നൊക്കെ കിട്ടുന്ന പേട ഉണ്ട്, പേടയല്ല മൈസൂർ പാക്ക് അങ്ങനത്തെ ഒരു ഐറ്റം, അതും ഒരുപാട് കഴിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കുറച്ച് കഴിക്കാം. ദെൻ ഐ ആം ഹാപ്പി. എന്റെ ഫേവറിറ്റ് ബേക്കറി ഐറ്റം ഉണ്ട്, ഏതാണ്? മുട്ട പഫ്സ് ആണ്. അപ്പൊ ഞങ്ങളുടെ സാജൻ ബേക്കറിയിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാ മുട്ട പഫ്സിന്റെ ഈ സംസാരം. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബേക്കറി ഉണ്ട്. ഡെയിലി 3 വർഷം ഡെയിലി വൈകുന്നേരം 1-ഓ 2-ഓ മുട്ട പഫ്സ് വെച്ചിട്ടുള്ള ആളാ ഞാൻ. നമ്മൾ ഇത്രയും നേരം ഈ ഫുഡിനെ കുറിച്ച്, ഇപ്പൊ എനിക്ക് ആക്ച്വലി ലഞ്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒരു ചെറിയ വിശപ്പ് വരണുണ്ടോ ഈവനിങ് സ്നാക്സിന് എന്നുള്ള ഒരു ഫീലിംഗ്. ഈവനിങ് സ്നാക്സ് ഞാൻ നമ്മളോട് മാത്രമല്ല, നമ്മളോട് മാത്രമല്ല ഗൗരി, ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഈവനിങ് സ്നാക്സ് കരുതി വെച്ചോളൂ, സാജൻ ബേക്കറി 3:30 ഇപ്പൊ ഏഷ്യാനെറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. 4 മിനിറ്റേ ഉള്ളൂ, അപ്പൊ അല്ല എല്ലാരും ലൈവ് പറഞ്ഞതെല്ലാം ഞാൻ പെട്ടെന്ന് ഒന്ന് വായിക്കാണ്. പ്രിയ ഹാപ്പി ഈസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നന്ദു ഉണ്ണി ഉണ്ണിക്കുട്ടൻ ഹായ് പറയുന്നുണ്ട്, ഷുഹേബ് ഹലോ എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞോളൂ. വിജയ് രാജൻ ഹായ്, സൽമാൻ റിച്ചു ഹാപ്പി ഈസ്റ്റർ, പ്രിൻസി പ്രിൻസി ഹായ് പറയുന്നുണ്ട്, മനോജ് മലിം മാളി പറമ്പിൽ, ജിതിൻ കോടോത്ത് എല്ലാരും ഹായ് ഇല്ലെന്ന, ഹായ് ഇല്ലെന്ന എന്താണ് ഹായ്. അഭിജിത് അനീഷ് എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട്, സജി സുജു തോമസ് ബാജിക്കോ റഷീദ്. വീട് എവിടെയാണ്? രണ്ടുപേരും പറഞ്ഞോളൂ വീട് എവിടെയാന്ന്. തൃശ്ശൂരാണ് ഇപ്പൊ അല്ലെ? ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ തൃശ്ശൂരാണ് ഉള്ളത്, പക്ഷേ കുറച്ച് മിനിറ്റുകൾക്കകം നമ്മൾ എല്ലാവരും റാന്നിയിലെത്തും. സാജൻ ബേക്കറി സ്ക്രീൻ അല്ലല്ല, സ്ക്രീനിൽ നമുക്ക് ഇനി ഇനി ഏഷ്യാനെറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ സമയമായി, നമ്മുടെ ലൈവ് നിർത്തിയിട്ട്. അപ്പൊ നമുക്ക് ദീപയുടെ ദീപ പറയുന്നുണ്ട് സൂപ്പർ മൂവി, സുജു തോമസ് പടം കണ്ടു സൂപ്പർ, ശരണ്യ ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ നന്ദു, ജിഷ്ണു, റീമ എല്ലാരും ഞാനൊന്ന് ടച്ച് ചെയ്ത് പോവാണ്. സുജു പിന്നെയും പറയുന്നുണ്ട്, ശ്രീ രതീഷ്, രവി, പ്രിയേഷ് എല്ലാവർക്കും കൂടി വലിയൊരു ഹായും ബായും എല്ലാം ഒരുമിച്ച് ഹാപ്പി ഈസ്റ്റർ വലുതായിട്ടൊന്ന് പറഞ്ഞോളൂ. ബിക്കോസ് നമ്മളിപ്പൊ ഈ മൂവി കാണാനുള്ള ഇതിലാണ്, അടുത്ത ഇപ്പൊ നമ്മളെല്ലാരും ഓൺ ചെയ്തു, 2 മിനിറ്റിൽ സിനിമ തുടങ്ങുന്നതാണ്. സോ നിങ്ങൾ തന്നെ ഒരു കൺക്ലൂഷനും പറഞ്ഞോളൂ, നിങ്ങൾ എല്ലാവർക്കും വിഷസും ഒക്കെ പറഞ്ഞോളൂ. രഞ്ജിത പറഞ്ഞോളൂ. സോ ഇതുവരെ ഞങ്ങളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു, അതിലുപരി ഏഷ്യാനെറ്റും ബിഗ് താങ്ക്സ്. ആൻഡ് എല്ലാവരും കാണാൻ ശ്രമിക്കണം സാജൻ ബേക്കറി, കണ്ട അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് എബവ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ, നല്ലൊരു വർഷം നേരുന്നു. ഇനി ഞാൻ ചോദിച്ചു, ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ ടു ഓൾ ആർ ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനോട് നന്ദി ഞങ്ങളായിട്ട് പാർട്ട്നർ ചെയ്തതിന്. എപ്പോഴും ഏഷ്യാനെറ്റിൽ ഒരു സിനിമ വരിക എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്, ലോകത്തെ എല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടോണ്ടിരിക്കുന്ന ഒരു റീജിയണൽ ചാനൽ തന്നെയാണ് ഏഷ്യാനെറ്റ്. സോ
ലോകത്തുള്ള എല്ലാ മലയാളികളുടെ വീട്ടിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ US പോയാലും ദുബായിൽ പോയാലും എവിടെ പോയാലും ഏഷ്യാനെറ്റില് ഫിക്സ്ഡ് ആണ്, പിന്നെ അവിടെ ഒന്നും മാറാറില്ല, ചാനലൊന്നും മാറാറില്ല. സോ ഹാപ്പി ഈസ്റ്റർ ടു ഓൾ ആർ ഫ്രണ്ട്സ് ഓൾ ഓവർ ദ വേൾഡ് ത്രൂ ഏഷ്യാനെറ്റ്. വാച്ച് ദ മൂവി ആൻഡ് പ്ലീസ് വാച്ച് ഇറ്റ് വിത്ത് യുവർ ഹോൾ ഫാമിലി ആൻഡ് പ്ലീസ് talk some snacks to have while you're watching the movie. ellarkum meshukum nanu parayunnathu Lenayum Ranjithayum, so thank you so much that you could have come. ellarum rendu verum vannittu ivada njangale Asianet prekshakarkku oru velli virun orikkiyathinu valare valare thank you and thank you so much. We'll keep in touch. Okay then Ranjitha, take care and bye. Bye Gauri, thank you. Bye everyone.